स्वागत इन नाम डिस्कस एस डी वि यु एम बी ए सेकंड सेमेस्टर मॉडर्न मार्केटिंग मैनेजमेंट पेपर सेकंड यूनिट मार्केट सेगमेंटेशन एंड कंस्यूमर बिहेवियर यूनिट नाम डिस्कस अब यूनिट आदि पोर्शन नाम पार्ट वण वीडियो इन नमुक यूनिट नोक कंस्यूमर बिहेवियर ओके consumer behavior nu vechale is the actions and the decision process of people who purchase goods and services for personal consumption adayith consumer behavior nu vechale consumers endeyana nammal koro consumers aanu le appo consumers sadhana sevanangal goods and services purchase cheyanulla തീരുമാനം എടുക്കുക ആ ഒരു ഡിസിഷൻ പ്രോസസ്സിനെയും അതുപോലെ തന്നെ ആ ഒരു ആക്ഷൻ ആ ഒരു പ്രവർത്തനത്തെയാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അതായത് നമ്മുടെ ഈ ഒരു മാർക്കറ്റേഴ്സ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻസ് അതായത് അണ്ടർസ്റ്റാൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദി കൺസ്യൂമേഴ്സ് അതായത് ഉപഭോക്താക്കളുടെ എക്സ്പെക്ടേഷൻസ് അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ എന്നിവയെല്ലാം മാർക്കറ്റേഴ്സിനെ ഈ ഒരു റിസർച്ച് നടത്തിയപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചൊരു സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് കൺസ്യൂമേഴ്സ് എക്സെട്ര അതായത് കൺസ്യൂമേഴ്സിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലൈക്ക് ആൻഡ് ഡിസ്ലൈക്സ് എന്നീ കാര്യങ്ങളെല്ലാം ആ ഒരു മാർക്കറ്റേഴ്സിന് ഈ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മാർക്കറ്റേഴ്സിന് ഇതിനെക്കുറിച്ച് മനസ്സിലായപ്പോൾ മാർക്കറ്റേഴ്സിന് എന്തായി കൂടുതൽ എളുപ്പമായി അതായത് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൻസുകൾ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് എന്താ പറ്റി അതിൻ്റെ ബേസിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന തരത്തിൽ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞു മാർക്കറ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചുള്ള ആ ഒരു സ്റ്റഡി നടത്തിയത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഘടകങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണുള്ളത് പേഴ്സണൽ ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓക്കെ അപ്പോൾ ഓരോ കൺസ്യൂമേഴ്സും ഓരോ സാധന സേവനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നത് ഓരോ ഫാക്ടേഴ്സിനെയും ബേസിലായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും മൂന്ന് ഫാക്ടേഴ്സാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ എന്താണ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഓക്കെ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയെയും ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ അതായത് ഓരോ കൺസ്യൂമേഴ്സും ഓരോ ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല ആളുകളുടെയും അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കാം അപ്പോൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഫാക്ടേഴ്സ് സ്വാഭാവികമായിട്ടും ഡെമോഗ്രാഫിക് അതായത് നമ്മുടെ പോപ്പുലേഷൻ്റെ ബേസിലായിരിക്കും അതായത് ഏജ് ജെൻഡർ കൾച്ചർ ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഗുഡ്സുകളായിരിക്കില്ല അല്ലെങ്കിൽ പ്രൊഡക്ട്സുകളായിരിക്കില്ല എപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓരോ ഏജിനനുസരിച്ച് നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ എന്തെയും പ്രൊഡക്ട്സിൽ ചേഞ്ച് വരും മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ജെൻഡർ ഓക്കെ മെയില് കാറ്റഗറി അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫീമെയിൽ ഓക്കെ ദെൻ കൾച്ചർ ഓരോ കൺട്രിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറുകളായിരിക്കും അപ്പോൾ ഓരോ കൾച്ചറും അവരവരുടേതായിട്ടുള്ള കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസുകൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് ഓക്കെ അപ്പോൾ പേഴ്സണൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമതായിട്ട് വരുന്ന ഫാക്ടറാണിത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓക്കെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ കൺസ്യൂമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ മൈൻഡിൻ്റെ ബേസിലായിരിക്കും അവർ ഓരോ ഗുഡ്സ് ആൻഡ് സർവീസുകളും പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കാം നല്ല ഒരു ഷോപ്പിംഗ് മൂഡാണെങ്കിൽ എന്തെങ്കിലും അവർ അതിനനുസരിച്ച് അത്രയും ക്വാണ്ടിറ്റിയിലായിരിക്കും അവർ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ആറ്റിറ്റ്യൂഡ് ഓക്കെ അപ്പോൾ ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് ഓരോ കൺസ്യൂമേഴ്സിനെയും പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമതായിട്ടുള്ള ഫാക്ടറാണ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓക്കെ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കോമ്പോണൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് എലമെൻറ്റുകൾ ഉൾപ്പെടുന്നുണ്ട് ഏതൊക്കെയാണ് ഫാമിലി ഫ്രണ്ട്സ് ഒക്യുപേഷൻ സോഷ്യൽ മീഡിയ ആൻഡ് ഇൻകം വിൽ ഇൻഫ്ലുവൻസ് കൺസ്യൂമർ ബിഹേവിയർ നമ്മുടെ കൺസ്യൂമർ ബിഹേവിയറിനെ നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സുകൾ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട് ഓരോ
ഗുഡ്സ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം ലെവൽ, നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻകം ഉണ്ടെങ്കിൽ നമ്മുടെ കൺസപ്ഷൻ്റെ ലെവല്, സാധന സേവനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ എന്ത് ചെയ്യും, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ്, ഓക്കെ, ഇങ്ങനെ ഇവയൊക്കെയാണ് നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന എലമെൻറ്റുകൾ. ഓക്കെ, അപ്പോൾ ഇവയെല്ലാം നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മൂന്ന് ഫാക്ടറുകളും മനസ്സിലായി എന്ന് വിചാരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് കൺസ്യൂമർ ബിഹേവിയറാണ്. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയറിൻ്റെ തരങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും നാല് ടൈപ്സാണ്. ഓക്കെ, കൺസ്യൂമർ ബിഹേവിയറിന് പ്രധാനമായിട്ടും നാല് തരങ്ങളാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്താണെന്ന് നോക്കാം, കോംപ്ലക്സ് ബയിങ് ബിഹേവിയർ. ഓക്കെ, കോംപ്ലക്സ് ബയിങ് ബിഹേവിയർ, നമ്മൾ പറഞ്ഞു കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിന് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെയാണ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസ്യൂമേഴ്സിന് വരുന്ന പെരുമാറ്റം പ്രധാനമായിട്ടും നാല് തരത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ തരം അല്ലെങ്കിൽ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ബയിങ് ബിഹേവിയർ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ബിഹേവിയർ ബയിങ് അല്ലെങ്കിൽ കോംപ്ലക്സ് ബയിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് ആർ ബയിങ് എക്സ്പെൻസീവ് ഇൻ ഫ്രീക്വൻ്റ്ലി ബ്രോഡ് പ്രോഡക്റ്റ്. അതായത് കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കുറച്ചൊക്കെ ബുദ്ധിമുട്ട്, അതാണ് നമ്മൾ പറയുക കോംപ്ലക്സ് എന്ന് വെച്ചാൽ. അപ്പോൾ കോംപ്ലക്സ് ബയിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സ് സാധാരണ ഗുഡ്സുകൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പർച്ചേസ് ചെയ്യുന്നില്ല, ഇൻഫ്രീക്വൻ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് റിപ്പീറ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല. അതുപോലെ തന്നെ വാങ്ങുന്ന പ്രൊഡക്റ്റുകളെല്ലാം എന്താണ്, വളരെ എക്സ്പെൻസീവ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മാർക്കറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഡെയിലി വരുന്ന കസ്റ്റമർ ആയിരിക്കില്ല. കാരണം ആ ഒരു ബിഹേവിയറിനെയാണ് കോംപ്ലക്സ് ബയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിള്, അപ്പോൾ നമ്മളൊരു ഹൗസ്, ഒരു വീട് വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുകയാണ്, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടായിരിക്കും. പക്ഷേ ഇത് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കില്ല. അപ്പോൾ അതെന്താണ്, ഇത് ഒരു കോംപ്ലക്സ് ബയിങ് ബിഹേവിയറാണ് ആരെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു മാർക്കറ്ററിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടൈപ്പ്. എന്താണ് ഒന്നാമത്തെ ടൈപ്പ്? കോംപ്ലക്സ് ബയിങ് ബിഹേവിയർ. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് വരുന്ന ടൈപ്പാണ് റെഡ്യൂസിങ് ബയിങ് ബിഹേവിയർ. ഓക്കെ, എന്താണ് റെഡ്യൂസിങ് ബയിങ് ബിഹേവിയർ എന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ആൻഡ് കൺവീനിയൻസ്. അതായത് റെഡ്യൂസിങ് ബയിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ അവിടെ റെഡ്യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ്, കുറയുക. അതായത് കൺസ്യൂമേഴ്സ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് എന്ത് ചെയ്യുകയാണ്, ഇവിടെ കുറയുകയാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്. കാരണം ഇവരെന്താണ്, പ്രൈസ് നോക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരു തരം കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുകയാണ്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുന്നുണ്ടോ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു കൂട്ടരാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, അവരെ വിളിക്കുന്ന ഒരു പേരാണ് റെഡ്യൂസിങ് ബയിങ് ബിഹേവിയർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് പ്രൈസ് കുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, കൺവിൻസ് ചെയ്യും, മറ്റാരെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ട് എന്ത് ചെയ്യും, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു തരം കൺസ്യൂമേഴ്സ് ആയിരിക്കും. പിന്നെ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഓരോ ഉൽപ്പന്നങ്ങളും വാങ്ങിച്ചതിന് ശേഷം വീണ്ടും തിങ്ക് ചെയ്യും, ആലോചിക്കും, അത് വേണമായിരുന്നോ, അതുകൊണ്ട് ഉപകാരമുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് ഇത്തരത്തിലുള്ള റെഡ്യൂസിങ് ബയിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ. അപ്പോൾ അവരുടെ ആ ഒരു കൺസ്യൂം ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റി പൊതുവെ എന്തായിരിക്കും, കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത് വരുന്നൊരു ടൈപ്പാണ് ഹാബിച്വൽ ബയിങ് ബിഹേവിയർ. എന്താണ് ഹാബിച്വൽ ബയിങ് ബിഹേവിയർ എന്ന് വെച്ചാൽ, ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയല്ലേ ഹാബിറ്റ്, ശീലങ്ങൾ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ഹാബിച്വൽ ബയിങ് ബിഹേവിയറുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവർ ഈ ഒരു കൺസ്യൂമേഴ്സ് എന്തായിരിക്കും, ഡെയിലി ഗുഡ്സുകൾ വാങ്ങിക്കുന്നവരായിരിക്കും. ഡെയിലി ഗുഡ്സുകൾ എന്ന് പറയുമ്പോൾ ഗ്രോസറി ഷോപ്പിംഗ്, അതായത് പച്ചക്കറികൾ, അതുപോലെ തന്നെ മറ്റു പലചരക്കുകൾ, അത്തരത്തിലുള്ള ഐറ്റംസുകൾ, വീട്ടിലോട്ട് ഡെയിലി വേണ്ട കാര്യങ്ങൾ വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവർ റെഗുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോ ഗുഡ്സുകളും പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരെയാണ് നമ്മൾ ഹാബിച്വൽ ബയിങ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നാലാമതായിട്ട് വരുന്നൊരു ടൈപ്പാണ് വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ. വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ എന്ന് വെച്ചാൽ ഈ ഒരു കൺസ്യൂമേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവർ വെറൈറ്റി പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വെറൈറ്റി പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങിക്കുന്നൊരു കൂട്ടരാണ്. ഓക്കെ, അപ്പോൾ അൺനെസസറി, അവർക്ക് ആവശ്യമുണ്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അൺനെസസറി
आवश्यम वेरटटी गुड्स आर्वीस पर्चे कंस्यूमेस अदायर बिहेवियर कंस्यूमर बिहेवियर पर अतर कंस्यूमर बिहेवियर वेरटटी सीकिंग बिहेवियर अड़ा ओके अब इत्र प्रधानमंत्री इत्र ना टाइप नमें कंस्यूमर बिहेवियर वरुद ना टाइप मनसुद विचार इन नमुक नोक प्रोसेस ऑफ बइंग बिहेवियर अलग प्रोसेस ऑफ कंस्यूमर बिहेवियर इवे प्रक्रिया प्रोसेस नोक अब प्रधानमंत्री अंज स्टेप अंज स्टेपूटे प्रक्रिया एंत कड़पुर ओके अब फस्ट वण नी रेकग्निशन अब नम्बर आवश्यक आइडेंटिफाई स्टेप ओके रामा स्टेप इंफॉर्मेशन सर्च एक्साम्पल पर नाम ड्रस् वाइंगा नमें आवश्यक कहता अब फस्ट स्टेप नमें नीडें पर रामा स्टेप आई बट इंफॉर्मेशन सर्चा ओके अब अदान इंफॉर्मेशन सर्च उद्देशिक ओके देन मूा स्टेप इवैल्यूएशन ऑफ ऑल्टरनेटिव्स ओके अंब ईर इंफॉर्मेशन सर्च नाम आ उदेश प्रोडक्ट रिव्यूस नामें मेल वो अभी रिव्यूस नाम चेक फीडबैक क्यों इंफॉर्मे आ प्रोडक्टुमें रिलेट इंफॉर्मेशन सर्च स्टेपिल രണ്ടാമത്തെ സ്റ്റേജിലാണ് ഓക്കേ ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഓക്കേ ഓൾട്ടർനേറ്റീവ്സ് എന്താ ഇവാലുവേറ്റ് ചെയ്യാം എവിടെല്ലാം അല്ലെങ്കിൽ ഏതൊക്കെ ഷോപ്പുകളിലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ലഭിക്കുക അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എന്നിവയെല്ലാം എന്ത് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഓക്കേ ദെൻ നാലാമത്തെ സ്റ്റെപ്പിൽ പർച്ചേസ് ഡിസിഷൻ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആവശ്യം എന്താണ് ഐഡന്റിഫൈ ചെയ്തു ആ ഒരു പ്രോഡക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്തു സെർച്ച് ചെയ്തു അതിനുശേഷം നമ്മൾ ആൾട്ടർനേറ്റീവ്സുകൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സുകളെല്ലാം എന്ത് ചെയ്തു ഇവാലുവേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു പർച്ചേസ് ഡിസിഷനിലോട്ട് എന്ത് ചെയ്യുകയാണ് എത്താണ് ഓക്കെ അപ്പോൾ അതാണ് ഈ ഒരു ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നത് ഓക്കെ ദെൻ ലാസ്റ്റ് സ്റ്റേജ് എന്താണ് പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യണം ഇവാലുവേറ്റ് ചെയ്യണം അതായത് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ സർവീസുകൾ അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടായ ഗുണങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം റെക്കഗ്നൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മുമ്പൊക്കെ നമ്മൾ മെയിലിൽ മറ്റുള്ള അതായത് മറ്റ് കൺസ്യൂമേഴ്സിൻ്റെ റിവ്യൂസുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു പക്ഷെ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യണം ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അതാണ് ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു അഞ്ച് സ്റ്റേജസാണ് ഇതിനുള്ളത് നമ്മുടെ ഈ ഒരു ബൈങ് ബിഹേവിയർ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്ന അഞ്ച് സ്റ്റെപ്പുകൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അഞ്ച് സ്റ്റേജസും മനസ്സിലായി എന്ന് വിചാരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്ന് പറഞ്ഞു കൺസ്യൂമർ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ടൈപ്സ് ഇന്ന് ലാസ്റ്റ് നമ്മൾ എന്താ എടുത്തത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഒരു യൂണിറ്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസുകളെല്ലാം നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കും.